കാവ്യശാസ്ത്ര വിനോദേന കാലോ ഗച്ഛതി ധീമത, വ്യസനേനത് മൂർഖ്യാണ നിദ്രയാ കലഹേതു. ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ലല്ലേ. മൂഢന്മാർ ഉറങ്ങിയും കലഹിച്ചും ദുഃഖിച്ചും ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ പണ്ഡിതന്മാർ കാവ്യശാസ്ത്രങ്ങൾ വായിച്ച് ആസ്വദിച്ച് സമയം കഴിക്കുന്നു എന്നതാണ് ഈ സംസ്കൃത പദ്യശകലത്തിന്റെ പൊരുൾ. നിങ്ങൾക്ക് മൂഢനാകണമോ പണ്ഡിതനാകണമോ, ദ ചോയ്സ് ഈസ് യുവേഴ്സ്. വെൽക്കം ടു യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഗ്ലിംസസ് ഓഫ് ഇന്ത്യൻ സയൻസ്. ഏത് വിഷയത്തിലാണോ താല്പര്യം അതിനെ വിടാതെ പിന്തുടരുക. അംഗീകാരങ്ങൾ പിന്നാലെ എത്തിക്കോളും, മഹിമയ്ക്ക് വിലപേശലില്ല. വിഖ്യാതനായ ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ താണു പത്മനാഭന്റെ വാക്കുകൾ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഡോക്ടർ താണു പത്മനാഭന്റെ ജീവിതത്തിലൂടെ ഒരു സഞ്ചാരം നടത്താൻ? എന്നാ നമുക്കൊന്ന് പോയി വന്നാലോ. ലോകശാസ്ത്രത്തിന് കേരളക്കര സമ്മാനിച്ച ബഹുമുഖ പ്രതിഭ ഡോക്ടർ താണു പത്മനാഭൻ. രാജ്യാന്തര ശാസ്ത്രവേദികളിൽ പാഡി എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം സൈദ്ധാന്തിക ഭൗതികം അഥവാ തിയററ്റിക്കൽ ഫിസിക്സ് മേഖലയിലാണ് വിഖ്യാതനായത്. 1957 March 10 താണുവയ്യരുടെയും ലക്ഷ്മിയുടെയും മകനായ ജനനം. കരമന ഗവൺമെൻറ് സ്കൂളിൽ പഠനം. നാഷണൽ സയൻസ് ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷന് അദ്ദേഹം നേടിയെടുത്ത വിജയം സ്കോളർഷിപ്പോടു കൂടിയുള്ള പഠനത്തിന് അദ്ദേഹത്തെ സഹായിച്ചു. പഠനത്തിൻ്റെ അടുത്ത ഘട്ടം അദ്ദേഹം ചിലവിട്ടത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. ക്യാമ്പസ് ലൈഫ് വളരെയേറെ ആസ്വദിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ഡോക്ടർ താണു പത്മനാഭൻ. BSc MSc ഫസ്റ്റ് റാങ്കും ഗോൾഡ് മെഡലും നേടിയെടുത്താണ് അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. BSc വിദ്യാർത്ഥിയായിരിക്കെ 1977 20 ജനറൽ റിലേറ്റിവിറ്റിയെക്കുറിച്ചുള്ള തൻ്റെ ആദ്യ പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. ഫസ്റ്റ് റാങ്കും ഗോൾഡ് മെഡലും നേടിയെടുത്ത വ്യക്തി സ്വാഭാവികമായും ഇനി തിരഞ്ഞെടുക്കുന്നത് എന്താവും? അതെ, ഇനി ഗവേഷണത്തിൻ്റെ നാളുകൾ. ഇന്ത്യയിലെ തന്നെ മികച്ച ഗവേഷണ പഠന സ്ഥാപനമായ TIFR ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൽ ക്വാണ്ടം കോസ്മോളജിയിൽ അദ്ദേഹം PhD നേടി. 1992 പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ അസ്ട്രോണമി ആൻഡ് അസ്ട്രോഫിസിക്സിൽ ഗവേഷകനും അക്കാഡമിക് ഡീനുമായി അദ്ദേഹം പ്രവർത്തിച്ചു. ഗ്രാവിറ്റി, സ്പേസ് ടൈം, ബ്ലാക്ക് എനർജി തുടങ്ങിയ മേഖലകളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 1984 യങ് സയന്റിസ്റ്റ് അവാർഡും 1996 ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡും 2008 അമേരിക്കയുടെ ഗ്രാവിറ്റി റിസർച്ച് ഫൗണ്ടേഷൻ്റെ ആദ്യ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. 2007 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ദ സ്റ്റോറി ഓഫ് ഫിസിക്സ്, റെസണൻസ്, സ്ലീപ്പിംഗ് ബ്യൂട്ടീസ് ഇൻ തിയററ്റിക്കൽ ഫിസിക്സ്, ആഫ്റ്റർ ദ ഫസ്റ്റ് 3 ദ സ്റ്റോറി ഓഫ് അവർ യൂണിവേഴ്സ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. കൂടാതെ 300 പ്രബന്ധങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ശാസ്ത്രരംഗത്തെ ആയുഷ്കാല സംഭാവനകളെ മുൻനിർത്തി സംസ്ഥാന സർക്കാർ 2 കേരള ശാസ്ത്ര പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, 2021 September 17 ലോകം ഉറ്റുനോക്കിയ ശാസ്ത്ര പ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞു. ഒരു കലാകാരൻ ചിത്രം വരയ്ക്കുന്നത് പോലെയോ, ഒരു ഗായകൻ പാട്ടുപാടുന്നത് പോലെയോ, ഒരു നർത്തകൻ നൃത്തം വയ്ക്കുന്നതോ പോലെയാണ് തങ്ങളുടെ ജോലിയെന്നും പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിലെ നിർവൃതി തന്നെയാണ് തങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമെന്നും അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. ഇന്ത്യൻ മണ്ണിൽ ജനിച്ച്, ഇന്ത്യയിൽ തന്നെ പഠിച്ച്, ഇന്ത്യയിൽ തന്നെ ഗവേഷണം നടത്തി ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമായി മാറിയ അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു മാതൃക തന്നെയാണ്. പ്രതിഭാധനനായ ഡോക്ടർ താണു പത്മനാഭന്റെ ജീവിതത്തിലൂടെയുള്ള ഈ യാത്ര നിങ്ങൾക്ക് അറിവും പ്രചോദനവും നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഒള്ളിയോൺ, യുവർ ബ്രില്യൻ്റ് പാല ജൂനിയർ. കം, ലെറ്റ്സ് ലേൺ വിത്ത് ഫൺ.